നമസ്കാരം പ്രിയപ്പെട്ടവരെ, കളകാഞ്ചിയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ഒരു കൂട്ടം ഉറുമ്പുകൾ താമസിച്ചിരുന്നു. നല്ല സാമർഥ്യക്കാരായ ഉറുമ്പുകൾ. കണ്ടോടം കട്ടിട്ടും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സൂത്രത്തിൽ പറ്റിച്ചെടുത്തിട്ടുമൊക്കെ വയറുനിറച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചിരുന്ന ഉറുമ്പുകൾ. അവരുടെ ഇടയിൽ ഒരു പാവം ഉറുമ്പുണ്ടായിരുന്നു. അതിന് ചെന്നാലും മറ്റുള്ളവരോട് ചോദിക്കാനോ അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം പറിച്ചെടുക്കാനോ ഒന്നും അറിയാത്ത ഒരു ഉറുമ്പ്. ഒരു ദിവസം ഈ ഉറുമ്പ് വിശന്നിങ്ങനെ പോവുമായിരുന്നു. വഴിയിൽ നിന്ന് അതിനൊരു അരിമണി കിട്ടി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ അരിമണി എടുത്ത് ആ പാവ ഉറുമ്പ് കഴിച്ചു. അപ്പോഴേക്കും മറ്റുള്ള ഉറുമ്പുകൾ എല്ലാവരും അതിൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് ആ അവൻ അരിമണി കട്ടെടുത്തു, അവൻ കള്ളനാണ്, കട്ടുറുമ്പ് എന്ന് വിളിച്ചു. ഈ ഉറുമ്പിന് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം, ഇപ്പോൾ കുറ്റവാളിയെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ച് ആ ഉറുമ്പ് ആകെ കറുത്തുപോയി. അപ്പോഴും മറ്റുള്ള ഉറുമ്പുകൾ അതിനെ കട്ടുറുമ്പ്, കറുത്തുറുമ്പ്, കള്ളൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഈ പാവ ഉറുമ്പിന് അതൊക്കെ ഒരു ശീലമായി. കാലക്രമേണ അതിനൊരു ധൈര്യമൊക്കെ വന്നു, അത് കൂടുതൽ ശക്തനായി തീർന്നു. പിന്നെ തന്നെക്കുറിച്ച് അപവാദം പറയുന്നവർക്കെതിരെ അത് പ്രതികരിക്കാൻ തുടങ്ങി. കട്ടുറുമ്പ് എന്നൊക്കെ വിളിക്കുമ്പോൾ അവരെ പോയി നല്ല കടി വെച്ചു കൊടുത്തു. അവർ വേദന കൊണ്ട് പുളഞ്ഞു. അതോടെ കുറച്ച് പേര് അതിനെക്കുറിച്ച് അപവാദം പറയൽ നിർത്തി. കുറേ പേര് അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഉറുമ്പ് അതൊന്നും കാര്യമാക്കാതെ അതിൻ്റെ വഴിയിലൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ഇതാണ് കട്ടുറുമ്പിൻ്റെ കഥ. എന്നാലും കട്ടുറുമ്പ് പാവമാണ് കേട്ടോ കൂട്ടരെ. വഴിയിലൂടെ പോകുമ്പോൾ കണ്ടാൽ അതിനെ വെറുതെ ദ്രോഹിക്കരുതേ. ഇതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിരിക്കും, സ്വയം സൽസ്വഭാവികളെന്ന് നടിക്കുന്നവർ. ഞാൻ നല്ല സൗന്ദര്യമുള്ളവനാണ്, ഞാൻ നല്ല ശക്തനാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ആളുകൾ. അവർക്കൊരു കൂട്ടമായി നിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അവരൊരു കൂട്ടം ചേർന്ന് ഒരാളെ പരിഹസിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളവരുടെ ഇടയിലും നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാം. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാം, പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്ന് കാണുകയാണെങ്കിൽ അവരെ അവഗണിക്കാം. അല്ലാതെ അവരുടെ കയ്യിൽ നിന്നൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് മണ്ടത്തരായിരിക്കും. അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അവരൊന്ന് സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ ഒന്ന് മാറ്റിയെടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് എത്ര ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ലോകം വളരെ വിശാലമാണ്. ഇവിടെ നമുക്ക് പറ്റിയ ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കും. നമുക്ക് അവരുമായി കൂട്ടുകൂടി നന്മ ചെയ്ത് നല്ല വഴിയിലൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം.